ഇലക്ട്രിക് വാഹനങ്ങൾ വളരെ ജനപ്രിയമായി വരുന്ന ഈ കാലത്ത് ഇ വി കൺവേർഷൻ കിറ്റുകൾക്കും ഡിമാൻഡ് ഏറെയാണ്. ഒരു ഇ വി കൺവേർഷൻ കിറ്റ് എന്നത് അതിന്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ ഒരു ഇലക്ട്രിക് പവർ ട്രെയിൻ കൺവേർഷൻ കിറ്റാണ്. എങ്കിൽ ആ വിശേഷങ്ങളാകട്ടെ ഇന്നത്തെ ദ മോട്ടോർവേൾഡിൽ. ആ വിശേഷങ്ങളിലേക്ക് പോകും മുൻപ് നിങ്ങൾ ഇതുവരെ ദ മോട്ടോർവേൾഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ നോട്ടിഫിക്കേഷൻ അമർത്തി പുതുപുത്തൻ വാഹന വിശേഷങ്ങൾ ഏറ്റവും ആദ്യം തന്നെ അറിയുക. നിലവിൽ മാർക്കറ്റിൽ നിരവധി ഇ വി കൺവേർഷൻ കിറ്റ് ഉണ്ടെങ്കിലും അവ വിശ്വസനീയമാകണമെങ്കിൽ ആർടിഒയുടെ അംഗീകാരം വേണം. പഴക്കം ചെന്ന വാഹനങ്ങൾ നിലവിലെ മലിനീകരണ മാനദണ്ഡങ്ങൾ ലംഘിക്കുന്ന സാഹചര്യത്തിൽ റോഡുകളിൽ ഓടിക്കാൻ നിയമപരമായി സാധ്യമല്ല. എന്നാൽ ഇത്തരം വാഹനങ്ങൾ ഇ വികളിലേക്ക് പരിവർത്തനം അല്ലെങ്കിൽ കൺവേർട്ട് ചെയ്താൽ വീണ്ടും ഉപയോഗിക്കാം. ഇത്തരം ഇ വി കൺവേർഷൻ കിറ്റുകൾ നിർമ്മിക്കുകയും വിൽക്കുകയും ചെയ്യുന്ന ഒഇഎമ്മുകൾ ഇല്ല എന്നത് പരിഗണിക്കുമ്പോൾ ഈ ഇ വി കൺവേർഷൻ അത്ര എളുപ്പവുമല്ല. കാലക്രമേണ ഇവ സാധ്യമായേക്കാം. അതിന് ആദ്യപടി എന്ന വണ്ണം ബൈക്കുകൾക്കായി ഇ വി കൺവേർഷൻ കിറ്റ് വാഗ്ദാനം ചെയ്യുന്ന ഒരു നിർമ്മാതാക്കളാണ് ഗോഗോ എ1 എന്ന കമ്പനി. ഇത്തരം കിറ്റുകൾ പുതിയ വാഹനങ്ങൾ നിർമ്മിക്കാതെ നിലവിലുള്ള വാഹനങ്ങളെ ഇ വി ശേഷി ഉള്ളതാക്കി മാറ്റുന്നു. ഹീറോ സ്പ്ലെൻഡർ ബൈക്കുകളിലാണ് ഇവർ കൺവേർഷൻ നടത്തുന്നത്. 10 വർഷം പഴക്കമുള്ള ഹീറോ സ്പ്ലെൻഡർ മോട്ടോർ സൈക്കിളുകൾ ഇലക്ട്രിക് മോഡലുകളാക്കി മാറ്റുന്ന മഹാരാഷ്ട്രയിൽ നിന്നുള്ള ഏക കമ്പനിയാണിത്. ഹീറോ സ്പ്ലെൻഡർ ഇലക്ട്രിക് കൺവേർഷൻ കിറ്റിന്റെ വില ഏകദേശം 35,000 രൂപയാണ്. ഫുൾ ചാർജിൽ 150 കിലോമീറ്റർ വരെയാണ് ഈ ഇ വി കിറ്റ് അവകാശപ്പെടുന്ന റേഞ്ച്. ഇപ്പോൾ ഇതിന്റെ ഡിമാൻഡ് 60% വർദ്ധിച്ചതായി കമ്പനി വ്യക്തമാക്കി. ഹൈബ്രിഡ് കംപ്ലീറ്റ് കൺവേർഷൻ കിറ്റുകൾ സൃഷ്ടിച്ച് നിലവിലുള്ള 2-വീലറുകൾ, 3-വീലറുകൾ, കാറുകൾ എന്നിവയെ ഇലക്ട്രിക്കലി പവേർഡ് ടെക്നോളജികളാക്കി മാറ്റുന്നതിലാണ് കമ്പനി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. മഹാരാഷ്ട്ര, ഗുജറാത്ത്, തമിഴ്നാട്, കർണാടക, പശ്ചിമ ബംഗാൾ, ഡൽഹി എന്നിവിടങ്ങളിൽ ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള 50-ലധികം ഫ്രാഞ്ചൈസികളുള്ള വിവിധ നെറ്റ്വർക്കുകളുടെ ശക്തമായ പിന്തുണ കമ്പനിക്കുണ്ട്. എല്ലാ ഫ്രാഞ്ചൈസി ഉടമകൾക്കും ഗോഗോ എ1 കൺവേർഷൻ കിറ്റ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിനുള്ള പങ്കാളിത്തം, ബാറ്ററി സ്വാപ്പിംഗ്, വാഹനം ലീസിന് കൊടുക്കൽ എന്നിവ ഉൾപ്പെടെയുള്ള ഓപ്ഷനുകൾ കമ്പനി നൽകുന്നു. നിലവിലുള്ളതിനെ മെച്ചപ്പെടുത്തുന്ന ജോലി അല്ലെങ്കിൽ റെട്രോ ഫിറ്റിംഗുമായി ബന്ധപ്പെട്ട നിലവിലെ നിയമങ്ങൾ കർശനമാണ്. അംഗീകൃത സ്റ്റേറ്റ് ഏജൻസികൾക്ക് മാത്രമേ റെട്രോ ഫിറ്റിംഗ് കിറ്റുകൾ ഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയും. ടെക്നോളജിയും ഇന്നൊവേഷൻ ഉൾക്കൊള്ളുന്ന ശക്തമായ ഒരു പ്ലാറ്റ്ഫോമായി ഇത് മാറുന്നതിന് കൂടുതൽ ആർടിഒ അംഗീകൃത കമ്പനികൾ രംഗത്ത് വരണം. ഇവയുടെ വൻ സാധ്യത കണക്കിലെടുക്കുമ്പോൾ സ്വകാര്യ കമ്പനികൾ വിപണിയിൽ പ്രവേശിക്കാനുള്ള ഒരുക്കത്തിലാണ്. വരും വർഷങ്ങളിൽ ഭാവി മൊബിലിറ്റി ചർച്ചകളുടെ ഒരു പ്രധാന ഭാഗമാണ് ഇവികൾ. എന്തായാലും നമ്മളിൽ പലർക്കും ചിലപ്പോൾ ഇത് പ്രയോജനമായേക്കാം. പഴയ വണ്ടികൾ ഇനി എന്ത് ചെയ്യുമെന്ന് ചിന്ത വേണ്ട. വാഹനങ്ങൾ കൂടുതൽ വർഷങ്ങൾ ഉപയോഗിക്കാം. ഈ ടെക്നോളജിയും ഇലക്ട്രിക് വാഹന വിപണി വളരുന്നതുപോലെ വിജയത്തിൽ എത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വിശേഷം ഇവിടെ നിർത്തുന്നു. മറ്റൊരു വാഹന വിശേഷവുമായി ഞങ്ങൾ എത്താം. തൽക്കാലം വിട. നന്ദി. നമസ്കാരം.